ജൂൺ 1-ന് സ്കൂൾ തുറക്കും. ഒരുപാട് പുതിയ കുട്ടികൾ സ്കൂളിലേക്ക് എത്തും. അവർ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തണമെന്ന് പറയാനുള്ള 10 കാരണങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത്. 1, യോഗ്യതയുള്ള അധ്യാപകർ. ആര് പഠിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷണൽ കോഴ്സുകൾ, എലിജിബിലിറ്റി ടെസ്റ്റുകൾ, PSC പരീക്ഷ തുടങ്ങിയ യോഗ്യതകൾ നേടിയ ഏറ്റവും മികച്ച അധ്യാപകനാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം യോഗ്യതകൾ ഇല്ലാത്തവർക്ക് യാതൊരു കാരണവശാലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. 2, സ്ഥിരമായ അധ്യാപക പരിശീലനങ്ങൾ. കുട്ടികൾ മാത്രമല്ല അധ്യാപകരും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിൽ. കൊല്ലം മുഴുവനും നിരവധി അധ്യാപക പരിശീലനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 3, ഗവേഷണം. കാലത്തിനനുസരിച്ച് മാറുന്ന കുട്ടികളിലും അധ്യാപനത്തിലും സിലബസിലും തുടങ്ങി വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലും നിരന്തരം ഗവേഷണങ്ങൾ നടത്തുകയും അതനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SERT കീഴിൽ നിരവധി ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ വർഷം മുഴുവനും ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെ പൊതുവിദ്യാഭ്യാസത്തിന്റെയും സർക്കാർ സ്കൂളിന്റെയും മേന്മയും ഗുണനിലവാരവും എടുത്തു പറയുന്നതാണ്. 4, മോണിറ്ററിംഗ് സംവിധാനം. സ്കൂളുകളെ നാടിന്റെ സ്വത്താക്കി മാറ്റിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഓരോ നാടിന്റെ ചരിത്രവും സ്കൂളിന്റെ ചരിത്രം കൂടിയാണ്. പ്രാദേശിക ഭരണകൂടത്തിനാണ് സ്കൂളിന്റെ നടത്തിപ്പവകാശമെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ്, PTA, SMC, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് വളരെ ആരോഗ്യകരമായ രീതിയിലാണ് സ്കൂളുകളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇടപെടലുകൾ സർക്കാർ സ്കൂളിന്റെ മേന്മയെ എടുത്തു കാണിക്കുന്നവയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. 1, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂളുകൾ നവീകരിച്ചു. നമുക്കൊക്കെ കാണാൻ കഴിയും നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള സ്കൂളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. മറുവശത്ത് ITIT സ്കൂൾ എന്നറിയപ്പെടുന്ന കൈറ്റ് അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, സമഗ്ര ശിക്ഷ കേരള, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, വിക്ടേഴ്സ് ചാനൽ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് ട്രെയിനിങ്, സ്കൂളുകളുടെ സർവ്വവിജ്ഞാന കോശമായ സ്കൂൾ വിക്കി തുടങ്ങിയ സംവിധാനങ്ങൾ സ്കൂളിന്റെ നടത്തിപ്പിനെ സഹായിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 6, സിലബസ്. എങ്ങനെ പഠിക്കുന്നു എന്നതുപോലെ തന്നെ എന്താണ് പഠിക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭർ തയ്യാറാക്കുന്ന മികച്ച സിലബസുകളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശുകേന്ദ്രീകൃതമായ പഠനം, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ മീഡിയങ്ങൾ, വിവിധ പാർട്ടുകളായി നൽകുന്ന പാഠപുസ്തകങ്ങൾ, ഇവയൊക്കെ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. 7, ഭക്ഷണം. 3 കറികളോടുകൂടിയ ഉച്ചഭക്ഷണത്തിൽ തുടങ്ങി ഇന്ന് മുട്ട, പാൽ, പഴങ്ങൾ തുടങ്ങി ചിലയിടങ്ങളിൽ പ്രഭാത ഭക്ഷണം പോലും നൽകുന്നുണ്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒരു തരത്തിൽ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. 8, പരീക്ഷാ സംവിധാനം. കാണാതെ പഠിച്ച ഉത്തരങ്ങൾ എഴുതുന്ന വെറും ഓർമ്മ പരിശോധനയല്ല, മറിച്ച് കുട്ടികളുടെ അറിവും കഴിവും പരിശോധിക്കുന്ന പ്രവർത്തന കേന്ദ്രീകൃതമായ പരീക്ഷകളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ SLC, +2 തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് സ്കൂളും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്നത്. ഇത് തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ നാടിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ്. 9, പാഠ്യേതര പ്രവർത്തനങ്ങൾ. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ പാഠ്യേതരമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അത് വളർത്താനും നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. കലോത്സവങ്ങൾ, ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. 10, സൗജന്യ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് നമ്മുടെയൊക്കെ അവകാശമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് എത്രയോ മുന്നേ തന്നെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകിയ നാടാണ് നമ്മുടേത്. രാജ്യത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുമ്പോൾ നിലവാരമില്ലാത്തത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? പൊതുവിദ്യാലയം നമ്മുടേതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കട്ടെ.